വാളയാർ കേസിലെ വിധിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. 13 വയസ്സുകാരി തൂങ്ങി മരിച്ചത് തന്നെയെന്നാണ് ഈ വിധിയിൽ പറയുന്നത്. മുൻപുണ്ടായ ലൈംഗിക പീഡനങ്ങൾ ആത്മഹത്യയ്ക്ക് കാരണമായി എന്ന് പറയാനാകില്ല. പ്രതികൾ പീഡനം നടത്തിയതിന്റെ തെളിവുകളൊന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടെന്നും വിധി പകർപ്പിൽ പറയുന്നു. ഷാജഹാൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാജഹാൻ, വാളയാർ കേസിലെ വിധി പകർപ്പിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? പ്രധാനമായും ഈ വിധിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ കൃത്യമായി അക്കമിട്ട് ഇതിലെ കാര്യങ്ങൾ നിരത്തുന്നുണ്ട് വിധി പറഞ്ഞ ജഡ്ജി. വാളയാർ വിധിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 13 വയസ്സുകാരി തൂങ്ങി മരിച്ചത് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ വിധിയിൽ പറയുന്നത്. കാരണം പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. തൂങ്ങി മരിച്ചത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് മുൻപ് പെൺകുട്ടി പലതവണ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ള വാദമാണ്. പക്ഷേ മുൻപുണ്ടായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ ആത്മഹത്യക്ക് കാരണമായി എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനാവുന്നില്ല. അത്തരത്തിൽ ഉള്ളൊരു നിഗമനത്തിലേക്ക് വരാനാകുന്നില്ല. പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് പലതവണ പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനായി പ്രത്യേകം FIR കൾ പോലീസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രതികൾ പീഡനം നടത്തിയതിൻ്റെ തെളിവുകളൊന്നും തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. സാഹചര്യ തെളിവുകളെ മാത്രമാണ് കേസിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചത്. ആ തെളിവുകളുടെ തുടർച്ച പ്രോസിക്യൂഷന് നൽകാനായിട്ടില്ല. 2-2 സാഹചര്യ തെളിവുകൾ മാത്രമാണ് വിശ്വാസയോഗ്യമായത്. ഒരു ചെയിൻ ഓഫ് സാഹചര്യ തെളിവുകൾ നൽകിയിരുന്നു. പക്ഷേ അതിൽ 2-2 കാര്യങ്ങൾ. ഒന്ന്, പെൺകുട്ടിയുടെ വീടിനടുത്ത് പ്രതി താമസിച്ചിരുന്ന ഒരു വാടക വീട്ടിൽ എന്നുള്ളതും, മറ്റൊന്ന് അയാളുടെ വീട്ടിൽ കളിക്കാനോ അതോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ മറ്റോ പോയിരുന്നു എന്നുള്ള വാദവും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് സാഹചര്യ തെളിവുകളിലെ വിശ്വാസയോഗ്യമായത്. ബാക്കി ഒരു സാഹചര്യ തെളിവും വിശ്വാസയോഗ്യമല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികളുടെ വീട്ടിലേക്ക് പെൺകുട്ടി പോയപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് വാദം. അതിന് തെളിവുകളില്ല. സാക്ഷിമൊഴികൾ പരസ്പര വിരുദ്ധമാണ്. അതിന് ഉദാഹരണമായി കോടതി ഉന്നയിക്കുന്നത്, ഒരു തവണ പെൺകുട്ടി പോയത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു. ഒരു സാക്ഷി പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെന്ന്, മറ്റൊരു സാക്ഷി പറയുന്നു SFI യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെന്ന്, മറ്റൊരു സാക്ഷി മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുന്നു. ഇങ്ങനെ ഓരോ സാക്ഷികളും ഓരോ കാര്യങ്ങൾ പറയുന്നു. 2014 നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഇതാണ് കോടതിയുടെ മറ്റൊരു കണ്ടെത്തൽ. പെൺകുട്ടിക്ക് പ്രതികളൊരാൾ മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ വാങ്ങി നൽകിയത് പെൺകുട്ടി സ്വയം നഗ്ന ചിത്രങ്ങൾ അയച്ച് ഈ പെൺകുട്ടിക്ക് ഈ പ്രതിക്ക് വേണ്ടി അയക്കാൻ വേണ്ടിയാണ് എന്ന് ഒരു സാക്ഷി കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ 161 CRPC പ്രകാരം രേഖപ്പെടുത്തിയ ഒരു മൊഴിയിൽ ഇത് കൃത്യമായി പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രോസിക്യൂഷൻ്റെ കൃത്യമായ വീഴ്ചയാണെന്ന് കോടതി പറയുന്നു. 2016 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ വീടിനടുത്തുള്ള വാടക വീട്ടിൽ താമസിച്ചിരുന്ന പ്രതി പീഡിപ്പിച്ചതായി സാക്ഷി മൊഴിയുണ്ട്. അതായത് പ്രതി പോലീസ് ഹാജരാക്കിയ സാക്ഷി അങ്ങനെ പറയുന്നുണ്ട്. ആ കാലയളവിന് ശേഷമാണ് പ്രതിക്ക് വീട് നൽകിയതെന്നാണ് കോടതിയുടെ മറ്റൊരു കണ്ടെത്തൽ. അതായത് ഉടമ ഈ പ്രതിക്ക് വീട് നൽകിയ, വാടക വീട് നൽകിയ ഉടമ അത് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കോടതിക്ക് മുമ്പാകെ തന്നെ അക്കാര്യം മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെയും പ്രതികളുടെയും വസ്ത്രങ്ങളുടെ, ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം, പെൺകുട്ടികളുടെയും പ്രതികളുടെയും വസ്ത്രങ്ങളുടെ രാസപരിശോധന നടത്തിയിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ജീവദ്രവ്യങ്ങളും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി ഫോറൻസിക് ലാബിൻ്റെ രാസപരിശോധന റിപ്പോർട്ടിൽ, കെമിക്കൽ ലാബിൻ്റെ രാസപരിശോധന റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും കോടതി പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയ ഫോറൻസിക് സർജൻ്റെ മൊഴിയും വളരെ നിർണായകമായി. ഫോറൻസിക് സർജൻ നൽകിയ മൊഴിയിൽ പ്രകൃതി വിരുദ്ധ പീഡനം നടന്നിട്ടുണ്ടാകാമെന്ന് ആദ്യം പറയുന്നു. പക്ഷേ അതേസമയം തന്നെ ഈ സർജൻ ഇത് അണുബാധ കാരണമാകാം പെൺകുട്ടിയുടെ പിൻഭാഗത്ത് ഇത്തരത്തിലൊരു മുറിവുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതോടുകൂടി അത്തരത്തിലൊരു വാദത്തിനും വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, പല പ്രതികളെയും കുറ്റസമ്മതം നടത്തിയെന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിന് ശേഷമാണ് പക്ഷേ പ്രതികളുടെ കുറ്റസമ്മതം മൊഴി നടത്തിയിരിക്കുന്നത്. അതായത് മുൻകൂട്ടി പോലീസ് ഒരു തിരക്കഥ തയ്യാറാക്കി കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ള ഒരു കമൻറ്റോടുകൂടിയാണ് ഈ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഷാജഹാൻ, ഈ അന്വേഷണത്തിലെ വീഴ്ച ഉൾപ്പെടെ, ഇപ്പോൾ ഈ പോലീസിന്റെ കാര്യം ഏറ്റവും അവസാന ഭാഗത്ത് ഷാജഹാൻ സൂചിപ്പിച്ചത് അത് അന്വേഷണത്തിലെ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നതാണ്. അതേക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിശദമായി പറയുന്നുണ്ടോ? പ്രധാനപ്പെട്ട പ്രൊസീജിയറുകളൊന്നും തന്നെ പോലീസ് പാലിച്ചില്ല എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് തെളിവ് ശേഖരണത്തിലും ശാസ്ത്രീയ പരിശോധനയിലും അടക്കമുള്ള കാര്യങ്ങൾ, ഇത് രണ്ടും, ഈ രണ്ട് മരണങ്ങളും കൃത്യമായി പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത, രണ്ടാമത്തെ മരണത്തിനകത്ത് കൃത്യമായ സാധ്യത പോലും പറയുന്നുണ്ടായിരുന്നു. ഒരു ഹോമിസൈഡിനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല. സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കിയാണ് ഒരു കേസ് തെളിയിക്കാനാവുന്നതെങ്കിൽ ചെയിൻ ഓഫ് ഇവൻറ്റ്സ്, അതായത് ഓരോ സംഭവത്തിൻ്റെയും ചങ്ങല കണ്ണികൾ കൃത്യമായി ഉണ്ടാകണം. പക്ഷേ ഇതിനകത്ത് എല്ലാം പരാജയപ്പെട്ടു എന്നുള്ളത്
എന്നുള്ളൊരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല പ്രതികൾ കുറ്റസമ്മതം നടത്തി എന്നുള്ളത് മാത്രം ഏതെങ്കിലും തരത്തിലൊരു കേസിന് ആധാരമാവില്ല, അങ്ങനെ അറസ്റ്റ് ചെയ്യാനാവില്ല. തെളിവുകൾ ഹാജരാക്കിയ ശേഷം വേണമായിരുന്നു ഇത്തരത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ അതിന് പകരം പ്രതികളെ മുൻകൂട്ടി പോലീസ് മുൻധാരണയോടുകൂടി അറസ്റ്റ് ചെയ്യായിരുന്നു എന്നുള്ള ഒരു വാദമാണ് കോടതി ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു നിഗമനമാണ് ഈ വിധിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. മാത്രവുമല്ല സാക്ഷികൾക്ക് കൃത്യമായ അവർ നേരത്തെ പോലീസിൽ നൽകിയ മൊഴി പിന്നീട് കോടതിയിൽ ആവർത്തിക്കുമ്പോൾ ആ മൊഴി എന്താണെന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അടക്കമുള്ള ചുമതല പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. അക്കാര്യം ഒന്നും നടന്നിട്ടില്ല. ഒരു പക്ഷേ